ഹലോ മഞ്ഞളുചിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ലിവർ റോസ്റ്റ് ആണ് അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയി കണ്ടു നോക്കാം അതിനു മുമ്പ് ഇതുവരെ എന്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണുക ഈ കാണുന്ന ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇനി ഇതിലേക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം ചതച്ചു വെച്ചിരിക്കുന്ന മുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് മഞ്ഞപ്പൊടി കറിവേപ്പില അരിഞ്ഞുവെച്ച സവാള ഗരം മസാല പൗഡർ കുരുമുളക് ചതച്ചത് തക്കാളി ചൂടുവെള്ളത്തിലിട്ട് മിക്സിയിൽ അടിച്ചെടുത്തത് വെളിച്ചെണ്ണ പിന്നെ അരിഞ്ഞു വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരൾ ഇനി നമുക്ക് കരൾ മറ്റൊരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒഴിക്കുക ഉപ്പും മഞ്ഞപ്പൊടിയും ഇടുക അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഇടുക ഗരം മസാല പൗഡറും ഇട്ട് കൊടുക്കുക അത് നന്നായി നമ്മുടെ കൈകൊണ്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ശകലം പോലും വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക ഏകദേശം വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കുക അത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി അല്പസമയം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് ഇളക്കി കൊടുക്കണം കറിവേപ്പില ചൂടാവുന്നതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാളയ്ക്ക് പകരം ചുവന്നുള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കുക സവാളയൊന്ന് വഴുകണം ചെറുതായിട്ട് സവാള ഏകദേശം വഴന്നു കഴിഞ്ഞപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഗ്രേവി എല്ലാം ഇതിലേക്ക് ഇടണം ഇട്ട് നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കുരുമുളക് പൊടിയും കൂടി വിതറിയിട്ട് തിരിച്ചും മറിച്ചും നന്നായി ഇളക്കി അതിലെ ഗ്രേവിയൊക്കെ വറ്റിച്ച് നല്ല റോസ്റ്റ് രൂപത്തിൽ ഇനി ആക്കിയെടുക്കാം അടിക്ക് പിടിക്കാത്ത പാത്രത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇല്ലെങ്കിൽ നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കണം ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി വെളിച്ചെണ്ണ കിടന്നത് മൊരിയുന്നേരം നല്ലൊരു സ്മെല്ലൊക്കെ നമുക്ക് വരുന്നുണ്ട് ഇത് തിരിച്ചും മറിച്ചുമാക്കി നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നോക്ക് കണ്ട ഗ്രേവിയൊക്കെ പറ്റി അതേ നന്നായിട്ട് പിടിച്ച് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് വിളമ്പി യൂസ് ചെയ്യാം ചപ്പാത്തിയുടെ കൂടെ ഉപയോഗിക്കാനാണ് കൂടുതൽ നല്ലത് ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു